മൂന്ന് വർഷം മുമ്പ് ഞങ്ങൾ ഈ കട സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു. കാരണം ഇത്രയും ഗ്രാമീണമായ ഒരു ടച്ചുള്ള അല്ലെങ്കിൽ ഒരു എക്കോ ഫ്രണ്ട്ലി ടച്ചുള്ള ഒരു ഷോപ്പ് റയറായിട്ടായിരിക്കും കാണാൻ പറ്റുക. ആൾക്കാർ ഇപ്പോഴും പഴമയിലേക്കാണ് പോകാൻ ആഗ്രഹിക്കപ്പെടുന്നത്. ബാല്യകാലത്തുള്ള ഒരു ചന്ത, നാട്ടുചന്ത എന്നുള്ള ഒരു കൺസെപ്റ്റ് കർഷകശ്രീയിൽ വരുമ്പോൾ ഒരു പക്ഷേ അവർക്ക് ഉള്ളതുകൊണ്ടായിരിക്കും അവരിവിടെ വന്ന് വാങ്ങാനും ഞങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനും. പലരും ഞങ്ങൾക്ക് കോംപ്ലിമെൻറ്റ് തരാറുണ്ട്. ഇത് ഇവിടെ വരുമ്പോൾ ഏകദേശം ഒരു ഗ്രാമീണ ചന്തയിൽ പോയ ഒരു ഫീലുണ്ട്. ഒരു പക്ഷേ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. യങ്ങർ ജനറേഷന്, അതായത് കൊച്ചു കുട്ടികൾക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താണ് പഴം, എന്താണ് പച്ചക്കറി എന്നുള്ളതൊന്നും അറിയില്ല. അവർക്ക് പരിചയപ്പെടുത്താൻ അവരുടെ അച്ഛനമ്മമാർ അവരെ കൊണ്ട് വരാറുണ്ട്. അവർ കൗതുകത്തോടെ ഇതൊക്കെ നോക്കി നോക്കാറുണ്ട്. ഞങ്ങളോട് ചോദിക്കാറുണ്ട് എങ്കിൽ ഇതെന്താണ്, എങ്കിൽ ഇതെന്താണെന്ന് ചോദിക്കാറുണ്ട്. ഞങ്ങളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊക്കെ ഒരു വളരെ രസകരമായ ഒരു എക്സ്പീരിയൻസാണ്. ഞങ്ങൾ ദുബായിലാണുള്ളത്. ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ താമസിക്കുന്നത് ഇവിടെ അടുത്താണ്. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും ഇവിടെ നിന്നാണ് ഷോപ്പ് ചെയ്യുന്നത്. നല്ല വെജിറ്റബിൾസ്, നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ നിന്നാണ്. നല്ല വിശ്വസ്തയോടെ വാങ്ങിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. തൊടുപുഴയിലുള്ള ഒരു കർഷകർ നമുക്ക് തരുന്നതാണ് അവക്കാഡോ. ഇങ്ങനെ ധാരാളം കർഷകർ നമുക്ക് പല ഉൽപ്പന്നങ്ങളും തരുന്നുണ്ട്. നിങ്ങൾക്കും എന്തെങ്കിലും നാടനായിരിക്കണം, അത്രേ ഉള്ളൂ നമുക്ക് പ്രശ്നം. ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളെ സമീപിക്കാം. നിങ്ങൾക്ക് വേണ്ട ഒരു വിപണി ഞങ്ങളിവിടെ ഒരുക്കിത്തരുന്നതാണ്. എൻ്റെ പേര് മണിലാൽ, ഞാൻ കർഷകശ്രീയുടെ സാരഥിയാണ്. കഴിഞ്ഞ മൂന്നര കൊല്ലം ഞങ്ങളുടെ സ്ഥാപനം തിരുവനന്തപുരത്ത് പരുത്തിപ്പാറ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്നു. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഇന്ന് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഷോപ്പ് ആണെന്നത് കൂടാതെ ഏകദേശം 6000 കസ്റ്റമേഴ്സ് നമുക്ക് സ്വന്തമായിട്ടുണ്ട്. നമ്മളെ കൊണ്ട് മാക്സിമം ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായ ഏറ്റവും നല്ല ക്വാളിറ്റി കൊടുക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് വരെ എവിടെയും പോലും ഞങ്ങൾ തന്നെ വരും. ഒരുപക്ഷെ ഞങ്ങളോടുള്ള വിശ്വാസമായിരിക്കാം. ഞങ്ങളുടെ പ്രൊഡക്റ്റുകളിൽ ഏറ്റവും ഫസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ചെമ്പരത്തി ഷാംപൂ. നമ്മുടെ പപ്പായ ആണെങ്കിൽ തന്നെയും ഇത് കൂടുതലും വരുന്നത് മണ്ണുത്തിയിൽ നിന്നാണ് വരുന്നത്. മണ്ണുത്തിയിലുള്ള കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചർ ഫാമിൻ്റെ അവിടെ ഇതിൽ ഒത്തിരിയും കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. അവരിൽ നിന്നാണ് നമ്മളിത് കളക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മളെ പപ്പായ അധികം നാൾ ഇരിക്കുന്നുമല്ല. കാര്യം മറ്റൊന്നും ചേർക്കാത്തതിനാൽ പെട്ടെന്ന് അഴുകി പോകാനും ചാൻസ് ഉണ്ട്. ഈ കാണുന്ന എല്ലാ വെജിറ്റബിൾസും കേരളത്തിലെ കൃഷിഭവനുകളിൽ നിന്നും കർഷകരിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ കസ്റ്റമർ ലിസ്റ്റിൽ സാധാരണക്കാർ മുതൽ പെടുന്ന ഒരു വലിയൊരു കസ്റ്റമർ ശൃംഖല തന്നെ നമുക്കുണ്ട്. അവർക്ക് നമ്മൾ ഏറ്റവും കൊടുക്കാവുന്നതിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി, ഇപ്പോൾ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കർഷകശ്രീയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവയും ഓരോ ഉൽപ്പന്നങ്ങൾക്ക് അതിൻ്റെതായ പ്രത്യേകതയുള്ളവയാണ്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് എല്ലായിടത്തും കിട്ടിയെന്ന് വരില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായി ചില പ്രത്യേക ഉൽപ്പന്നങ്ങളും കേരളത്തിലെ ഓരോ ദേശത്തിൻ്റെ പ്രത്യേകമായ ചില ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുകയും, ഫോർ എക്സാമ്പിൾ മണിയാർ ചക്കലുവ, വളുവനാട് ചിപ്സ്, കോതമംഗല ഇടിയിറച്ചി, തൃശ്ശൂർ നറുനണ്ടി, ഇതെല്ലാം വളരെ കേരളത്തിലെ വളരെ അപൂർവമായിട്ട് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അതൊന്നും നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളല്ല. ഞങ്ങൾ വിൽക്കുന്ന വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു ബ്രാൻഡേ ഉള്ളൂ, ഞങ്ങളുടെ കർഷകശ്രീ എന്നുള്ള ഒരു ബ്രാൻഡേ ഉള്ളൂ. ഞങ്ങൾ വേറെ കൊമേഴ്ഷ്യൽ ബ്രാൻഡുകളൊന്നും ഇവിടെ വെക്കാറില്ല. കാരണം കർഷകരെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെ ഒരുപറ്റം കർഷകർ ഞങ്ങൾക്ക് തരുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഞങ്ങളിവിടെ കഴിഞ്ഞ മൂന്നര കൊല്ലമായി സപ്ലൈ ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണകളിലൊന്നാണ് ഈ കാളച്ചക്കലാട്ടിയ വെളിച്ചെണ്ണ. കാളച്ചക്കലാട്ടുമ്പോൾ അത് ചൂടാകാറില്ല, വെളിച്ചെണ്ണ ചൂടാകാറില്ല. ചൂടാകാതിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്വാഭാവിക ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. ഇത് നെൽക്കതിരാണ്, ഐശ്വര്യപൂർവമായ ഒരു വസ്തുവാണ് നെൽക്കതിർ. മലയാളികളുടെ പരമ്പരാഗതമായ ഒരു ഐശ്വര്യ വസ്തുവാണ് ആറന്മുള കണ്ണാടി. ഇത് ഞങ്ങൾ കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് ഇവിടെ അത് വിൽക്കപ്പെടുകയും ചെറുകിട യൂണിറ്റുകൾക്ക് ഞങ്ങൾ വിപണികൾ ഒരുക്കുകയും ചെയ്യുന്നത്. കൂടാതെ ഇങ്ങനെയുള്ള പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ, അന്യം നിന്ന് പോകുന്ന ഈ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ, ഈ പനം ചൂല്, ഇങ്ങനെയുള്ള കൊട്ടാവട്ടി, എല്ലാവിധ പരമ്പരാഗത ഉൽപ്പന്നങ്ങളും ഞങ്ങളിവിടെ വിൽക്കുന്നുണ്ട്. അലങ്കാരം നെറ്റിപ്പെട്ട ഞങ്ങൾക്ക് സാധാരണയായി ഗുരുവായൂർ പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചെയ്തിരുന്ന ആൾക്കാരുണ്ട്. ഏകദേശം 7500 അതിന് വില വരുന്നുണ്ട്. ഇത് ഇന്നും കേരളത്തിലെ ഒരു പോസിറ്റീവ് വൈബാണ്. കാരണം ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി ഇത് അറിയപ്പെടുന്നു. ഞങ്ങളുടെ കറി പൗഡറെല്ലാം ഞങ്ങൾ കളക്ട് ചെയ്യുന്നത് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വീട്ടമ്മമാരിൽ നിന്നും പരമ്പരാഗത രീതിയിലാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഞങ്ങൾക്കിവിടെ അന്വേഷിച്ച് ധാരാളം ഉപഭോക്താക്കൾ വരാറുണ്ട്. ഞങ്ങളിവിടെ വിൽക്കുന്നത് ഗ്രാമം ജ്യോതി വടിയരിയാണ്. ഇത് ഗ്രാമം അരിയുടെ ചെമ്പ പച്ചരിയാണ്. അതുകൂടാതെ പായസ പച്ചരി, ഇത് വന്നിട്ട് പായസം ഉണ്ടാക്കാനും അമ്പലങ്ങളിൽ വല്ല വിശേഷങ്ങൾ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കാണ് പായസ പച്ചരി. ഇത് കൊത്താമ്പരി കൈമ എന്ന പരമ്പരാഗത അരിയാണ്. ഇത് കൂടുതലായിട്ട് ആയുർവേദത്തിൽ വാദം, പിത്തം, പ്രമേഹം എന്നിവയ്ക്ക് ഏറ്റവും ഉത്തമമാണ്. ഇങ്ങനെയുള്ള കുറേ അരികൾ നമ്മളിലുണ്ട്. തവളക്കണ്ണൻ, രക്തശാലി, ഈ ഞവരക്കിഴിക്കുള്ള ഞവരരി, അങ്ങനെയുള്ള പരമ്പരാഗതമായ അരികൾ ഞങ്ങളിവിടെ സൂക്ഷിക്കുകയും ധാരാളം കസ്റ്റമേഴ്സ് അതിന് ആവശ്യക്കാർ ഞങ്ങൾ വന്ന് വാങ്ങുകയും ചെയ്യാറുണ്ട്. സ്പെഷ്യൽ പശു നെയ്യാണ് പാമ്പാടി പശു നെയ്. തിരുവില്ലാമല എന്ന സ്ഥലത്ത് വില്ലുവാദ്രി പശുക്കളുടെ നെയ്യാണ് പാമ്പാടി പശു നെയ്. കേരളത്തിലെ ഏറ്റവും മികച്ച അരികളിലൊന്നായ തിരുവില്ലാദ്രി റൈസ് തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഷോപ്പുകളിൽ മാത്രമേ ഒരുപക്ഷേ ലഭിക്കുകയുള്ളൂ. ഞങ്ങളിവിടെ നോർമലി രാവിലെ 8:30 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 10:30 വരെ അവൈലബിൾ ആണ്. ഇവൺ സൺഡേസ് പോലും നമ്മൾ വർക്കിംഗ്, പബ്ലിക് ഹോളിഡേയ്സും നമുക്ക് വർക്കിംഗ് ആണ്. 365 നമ്മൾ വിത്തൗട്ട് എനി എമർജൻസി റീസൺ ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാവും. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 10 11 മണി വരെ
നമ്മൾ ഏകദേശം ഉണ്ടാവും. അതെന്തുകൊണ്ടെന്നാൽ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഈ ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഉണ്ട്, ധാരാളം ദൂരെ നിന്ന് വരുന്ന ആൾക്കാർ, രാത്രി ലേറ്റായിട്ട് വരുന്ന ആൾക്കാർക്ക്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ലേറ്റായിട്ട് തുറന്ന് പ്രവർത്തിക്കുന്നതും. ഞങ്ങൾക്ക് വേറൊരു കാറ്റഗറി കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഈ ഒരാഴ്ചത്തേക്കുള്ള സാധനം ഒന്നിച്ച് വാങ്ങും. അത് അവർ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനം എവിടെ കിട്ടുന്നോ അവിടെ നിന്നാണ് അവർ വാങ്ങാറുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി ധാരാളം കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞങ്ങൾ സൺഡേ ഓപ്പൺ ചെയ്യുന്നത്. ഞങ്ങൾ കർഷകശ്രീ ജൈവഗ്രാമത്തിൻ്റെ മെയിൻ എത്തിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാമത്തിന് നന്മ നഗരത്തിലേക്ക്, അതായത് ഗ്രാമങ്ങളിലുള്ള വീട്ടമ്മമാരുണ്ടാക്കുന്ന പല നല്ല ഉൽപ്പന്നങ്ങളും നഗരത്തിലുള്ള ആൾക്കാർക്ക് ലഭ്യമാക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ ലക്ഷ്യം. ഏറ്റവും വലിയ ഉദാഹരണം വെച്ചാൽ, ഞങ്ങളുടെ കടകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ ഗ്രാമീണ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വിൽക്കുകയും ഇടപെടുകയും ചെയ്യുന്നത്.